Hi friends, welcome back to my channel. Namli channel church another car washing swantamite energy. Adapolatane, or a car washing center, Enganam selecti on the Lavan Kurchana, Amla video Deshkuna. Amla two videos on Dilichayan Deshkuna, Apo in the Amla Parija Protana, the Tinu, Biokun, materials in a Kurchitum, other than accessories items in a Kurchitan, Namla, video Varin. നമ്മൾ ഒരുപാട് ആളുകൾ കാർ വാഷ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ കാർ വാഷിംഗ് സെൻറ്ററിൽ പോയി കൊടുത്തിട്ടുണ്ടാവും കാർ അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ എഴുതുക അറിയണമല്ലോ ഉണ്ടാവും ഇല്ലാന്നല്ല അപ്പോൾ അറിയാത്തവർക്കില്ല ഒരു വീഡിയോ ആണിത് നമ്മൾ കഴുകിയിട്ടുണ്ടാവും സോപ്പ് ഇട്ട് കലക്കിയാണ്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ടീപോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഡീസൽ ജലവും മിക്സാക്കി ഷാമ്പൂ ഒക്കെ കൂട്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെ തോർത്തുമുണ്ട് ഇതൊക്കെയൊക്കെയാണ് നമ്മൾ വണ്ടി കഴുകാൻ ഉപയോഗിക്കുക അല്ലേ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് വണ്ടിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെയിൻ്റ് മങ്ങുന്നതിനും അതിൽ ഒരുപാട് സ്ക്രാച്ചസ് വയറ സ്ക്രാച്ചുകൾ വരുന്നതിനും ഈ ഒരു വാഷിങ് കാരണമാവും അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ കണ്ടീഷനിൽ എന്നും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന മെത്തേഡ് മാറ്റിപ്പിടിക്കേണ്ടതായിരിക്കും അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന കാർ വാഷിംഗ് സെൻറ്റർ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളാണോ അല്ലെങ്കിൽ അറിവുള്ള സെൻറ്റർ ആണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാർ വാഷ് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ നമുക്ക് പൊതുവെ ഒരു കാർ വാഷ് സെൻറ്ററിൽ ചെന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റണം അതായത് ഇവിടെ ഉപയോഗിക്കുന്നത് സോപ്പ് ഓയിൽ ഏത് ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രത്യേകം നോക്കണം ടീപോളായിരിക്കും പലതും ഉപയോഗിക്കുന്നത് പലരും ഉപയോഗിക്കുന്നത് ടീപോളാണ് പി എച്ച് ലെവൽ ഒന്നും കറക്റ്റ് ഇല്ല അത് സ്ലറിയാണ് പി എച്ച് ലെവൽ കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റും പെയിൻറ്റുകൾ മങ്ങുന്നതിനും പെയിൻറ്റിൽ സ്ക്രാച്ച് വരുന്നതിനും ഒക്കെ കാരണമാണ് പെയിൻറ്റ് പൊള്ളക്കുന്നതിനൊക്കെ കാരണമാണ് ഈ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യാത്ത സ്ലറി ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് ഓയിൽ അതുപോലെ തന്നെ വീടുകളിലുണ്ടാക്കുന്ന ഷാമ്പൂസ് ഐറ്റംസുകളൊക്കെ ഷാമ്പൂ അത്ര കുഴപ്പമില്ല അത് ജസ്റ്റ് അതിനെ പി എച്ചും ഇതൊന്നും നോക്കണ്ട ഷാമ്പു അത്ര സ്ലറി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരു കാർ വാഷിംഗ് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വീട്ടിക്ക് കാർ വാഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾ ഒരു കാർ വാഷ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ആ സെൻറ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത് മൈക്രോഫൈബർ ടവൽസ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് മൈക്രോഫൈബർ ടവൽസ് എന്ന് പറഞ്ഞാൽ അതിനെ പല ഓൺലൈൻ പർച്ചേസിങ്ങിൽ നമുക്ക് കിട്ടുന്ന മൈക്രോഫൈബർ ടവലാണ് ടവൽസ് എന്ന് പറഞ്ഞാൽ അതിൽ 80% പോളിമേഡ് ടു പോളിസ്റ്റർ ഇത് മിക്സ് ചെയ്തിട്ടുള്ളതാണ് മൈക്രോഫൈബർ ടവൽ എന്ന് പറയുന്നത് ഈ കാർ വാഷിംഗ് സെൻറ്ററിൽ കാർ വാഷിങ്ങിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ അത് ടവലുകൾ ഇത് 330 GSM ഒരു മൈക്രോഫൈബർ ടവലാണ് ഇത് നമുക്ക് ബോഡിയുടെ വണ്ണിൻ്റെ സോപ്പ് ഉപയോഗിച്ച് ഇവിടെ വാഷ് ചെയ്യുന്നതിനോ തുടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഇത് 400 GSM ഒരു മൈക്രോഫൈബർ ടവലാണ് ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും അതായത് വെള്ളം വാഷ് ചെയ്തതിന് ശേഷം തുടച്ച് വെള്ളം വൃത്തിയാക്കുന്നതിനൊക്കെ ഈ ഒരു ടവൽ ഉപയോഗിക്കും അതുപോലെ ഡാഷ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതിന് തുടക്കുന്നതിന് എല്ലാ ഐറ്റംസിനും ഇത് പറ്റും അതുപോലെ തന്നെ ഇത് ഒരു 800 GSM മൈക്രോഫൈബർ ടവലാണ് ഇത് വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടിയുടെ വാഷിങ്ങിന് ശേഷം ഒരൊറ്റ ഇട്ടിട്ട് ഒന്നിച്ച് വലിച്ചെടുക്കാൻ കുറച്ച് സൈസ് കൂടുതലുള്ളതാണ് ബെസ്റ്റാണ് 1000 GSM കൂടുന്നതിനനുസരിച്ച് വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടുതലായിരിക്കും ടവൽസിന് 1500 GSM ഒക്കെ ആണെങ്കിൽ ബെസ്റ്റാണ് പെട്ടെന്ന് ഡ്രെയിനായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലുണ്ടാവുന്ന വാട്ടർ സ്പോട്ട് മാർക്കുകളൊക്കെ ഒന്നും വരരുത് ഗ്ലാസ് നമ്മൾ ഇതുകൊണ്ടൊക്കെ വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഗ്ലാസ്സിൽ ഉപയോഗിക്കേണ്ട ഒരു മൈക്രോഫൈബർ അല്ല ഗ്ലാസ് ടവലാണത് ഗ്ലാസ് തുടച്ചെടുക്കുക ഇതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 mark ടൈപ്പിലാണ് വരും ഇത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ക്ലീൻ ആയിരിക്കും നമ്മൾ പേപ്പർ ഇട്ട് ക്ലീൻ ചെയ്യില്ല ചിലവരൊക്കെ അതിന് പകരമുള്ള ഒരു സാധനമാണ് ബെസ്റ്റ് ആണ് ഈ ടവൽ ഗ്ലാസ് ക്ലീനിങ്ങിൽ ബെസ്റ്റ് വെസിബിലിറ്റി ഗ്ലാസ്സിൽ സ്ക്രാച്ച് ഇല്ലാതെ ഇതൊക്കെ ഈ ടവൽസ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് കുറച്ച് ആക്സസറീസ് ആണ് ഇത് നമ്മൾ അലോയ് വീൽസുള്ള വെഹിക്കിൾസുകൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രഷാണ് അലോയ് വാഷിംഗ് ബ്രഷാണ് ലോങ് ടൈപ്പാണ് അതുപോലെ തന്നെ ടയർ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ടയർ ഇറക്കുന്നതിനുള്ള ഒരു ബ്രഷാണിത് അതുപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ് അതായത് ഡിഗ്രീസർ എന്ന് പറയും വണ്ടിയിലുണ്ടാകുന്ന കറകൾ അതുപോലെ തന്നെ ചെറിയ ടാർ
ടാർ സ്പോട്ടുകൾ ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളക്കി കളയാൻ കഴിയും. ഇത് നമ്മൾ ടയറിലാണ് അപ്ലൈ ചെയ്യൽ. ടയർ ക്ലീനിങ്, ടയർ ഷൈനിങ്ങിൻ്റെ മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യുക. ഇതൊരു ടയർ ഷൈനറാണ്, ടയർ ഷൈനർ ലിക്വിഡാണ്, ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ടയർ ഷൈനർ ലിക്വിഡാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണും പൊടിയും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിമ ഒട്ടിപ്പിടിക്കില്ല. അത് ആ ടയർ കമ്പനി ക്വാളിറ്റി തന്നെ നമുക്ക് ആ കളർ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെസ്റ്റ് ഷാംപു ആണ് ഇത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെസ്റ്റ് ഡീറ്റെയിലിംഗ് ഷാംപു ആണ്. ബെൻസ്, ബി എൻ ഡബ്ല്യു അതുപോലത്തുള്ള ലക്ഷറി വെഹിക്കിളും നമ്മളെ സാധാ വെഹിക്കിൾസും എല്ലാം കഴുകി വൃത്തിയാക്കാൻ ഈ ഷാംപു കൊണ്ട് പറ്റും. നമ്മളെ പെയിൻറ്റിൻ്റെ കളർ മങ്ങുന്നതിനോ അതുപോലെ തന്നെ പെയിൻറ്റിൽ സ്ക്രാച്ച് വരുത്തുന്നതിനോ ഒന്നും ഈ ഷാംപു ഒരു പ്രശ്നമാവില്ല. ഇത് ബെസ്റ്റ് ഷാംപു ആണ്. നമ്മളതിൻ്റെ ബൾക്ക് ക്യാൻ തന്നെയാണ് ബൾക്ക് ഉണ്ട്. എക്സ്പോ കാർവാ ഷാംപു ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു കാർ വാഷിംഗ് സെൻറ്റർ ആണെങ്കിൽ നമുക്കിതുപോലെ ഒരു ജോബ് കാർഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ബെസ്റ്റ് ആയിരിക്കും. നമ്മളൊരു കാർ വാഷ് ചെയ്യുന്നതിന് വരുമ്പോൾ നമ്മൾ ആ കാറിൽ സ്ക്രാച്ചസുകളുണ്ടോ എന്നൊക്കെ അതിന് തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ കിലോമീറ്റർ, കസ്റ്റമറിൻ്റെ നമ്പേഴ്സ്, ബോഡി വാഷാണോ ഫുൾ വാഷാണോ എന്നൊക്കെയുള്ള ഇതിലുണ്ട്. ഇൻറ്റീരിയർ ക്ലീനിങ് വേണോ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറിന് എന്തെങ്കിലും ചില കസ്റ്റമറുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ വാഷിങ്ങിന് വരിക. അതായത് സീറ്റിൻ്റെ അടിയിൽ വാട്ടാളം കൂടോ ഇതൊക്കെ ഉണ്ടാവും ചിലത് കാറിൽ. അപ്പോൾ അവർ ഈ കാർ വാഷിനാണ് കൊടുത്താൽ അതൊക്കെ പോകുമെന്ന് കരുതിയിട്ട് അവരും തരിക. നമ്മൾ കാറൊക്കെ ക്ലീൻ ചെയ്ത് ഉഷാറാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ആദ്യം വന്നിട്ട് നോക്കുക, ആ കൂടായിരിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമർ വന്നാൽ അവർക്ക് എന്തെങ്കിലും പോകേണ്ടതുണ്ടോ, ഏതെങ്കിലും ഭാഗങ്ങൾ ഉദ്ദേശിച്ചിട്ടാണോ വന്നതൊക്കെ ചോദിച്ച് മാർക്ക് ചെയ്യുന്നത് വളരെ നന്നാവും. അതുപോലെ തന്നെ നമ്മൾ കാർ വാഷ് ചെയ്തതിന് ശേഷം ആരാണോ ഈ കാർ വാഷ് സെൻറ്ററിൻ്റെ സൂപ്പർവൈസർ അവർ ചെക്ക് ചെയ്യേണ്ട ഒരു ലിസ്റ്റാണത്. അതായത് ഫോർ ടയർ ക്ലീൻഡ്, ഫ്ലോർ ക്ലീൻഡ് ഇതൊക്കെ ടിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് ആവും ആ കാറിൽ, ബെസ്റ്റ് ക്ലീനിങ് ആയിരിക്കും. പിന്നീട് ഒരു കസ്റ്റമറായിട്ടുള്ളൊരു മൽപ്പിടുത്തത്തിന് സാധ്യതയല്ല. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, വീട്ടിൽ കാർ വാഷ് ചെയ്യുകയാണെങ്കിൽ ടു ബക്കറ്റ് വാഷിങ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. സ്ക്രാച്ചസ് വരില്ല. അതായത് ടു ബക്കറ്റ്, ഒന്നിൽ ഷാംപു ഇളക്കിയിട്ടുള്ളതും വെള്ളം, അതുപോലെ തന്നെ ടു ഗ്ലൗസ്, രണ്ട് ഇത് ഗ്ലൗസിന് പകരം നിങ്ങൾക്ക് ഈ മൈക്രോ ഫൈബർ ടവൽസ് ഉപയോഗിക്കാം കേട്ടോ വാഷിങ്ങിന്. അത് 350 GSM ടവൽ തന്നെയാണോ എന്ന് നോക്കണം പ്രത്യേകം. ഈ ടവൽസ് ഉപയോഗിക്കുക, അതേ മെറ്റീരിയൽ തന്നെയാണ് സാധനം. അപ്പോൾ അതൊരു ഹാൻഡ് ഗ്ലൗസ് ആയിട്ടാണ് നമുക്ക് ഈസിയാണ് വാഷ് ചെയ്യുന്നതിന്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഫ്രണ്ട് റണ്ണിംഗ് ബോർഡ് ഐറ്റംസുകളുണ്ട്, ചളി കൂടുതൽ പെട്ടെന്ന് തെറിച്ച്, മെയിനായിട്ടുള്ള ചളിയുള്ളൊരു ഏരിയ ഉണ്ട്, ആ ഭാഗം കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഗ്ലൗസ് എടുക്കുക. ഈ ഗ്ലൗസ് ഉപയോഗിച്ച് ഞാൻ ഈ ഭാഗങ്ങളൊന്നും തുടക്കില്ല. അത് ഈ ഗ്ലൗസ് ഉപയോഗിച്ച് ഈ ഒരു ഏരിയകൾ മാത്രമായിരിക്കും തുടച്ചു പോകുന്നത്, ക്ലീൻ ചെയ്യുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്ലൗസ് വേറൊരു ഹെൽപ്പറും കൂടി നമുക്കുണ്ടാകുമ്പോൾ രണ്ട് ഗ്ലൗസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കാണിക്കും. ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്ന ബോഡി പാർട്ടുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ക്ലീൻ ചെയ്യുന്നതിനാണ്. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ സ്ക്രാച്ച് വരുന്നത് മാക്സിമം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടു ബക്കറ്റ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യ ഒരു ബക്കറ്റിൽ ഷാംപു, അതായത് നമ്മൾ ഒരു വാഷിങ് കഴിഞ്ഞു, അടുത്തത് നമ്മൾ ഇതിന് ഡിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൊരു കമ്പിയുടെ ഒരു കുറച്ച് ഹൈറ്റിലൊരു ബഫിംഗ് പാഡ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ ചളി ഉണ്ടാവും. അപ്പോൾ ആ ചളിയിൽ പോയിട്ട് ഇത് ഡിപ്പായിട്ട് വരില്ല. ചളിയിൽ പോയി കഴിഞ്ഞാൽ എന്താ മണലും കൊണ്ട് അത് തിരിച്ച് വരിക. അപ്പോൾ അതില്ലാതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊരു ഫ്രെയിം നമ്മൾ വെക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതുള്ള ഈ ബക്കറ്റിൽ മുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബോഡിക്ക് വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് സ്ക്രാച്ചസ് മെയ് വരുന്നത് ഒരുപാട് നമുക്ക് തടയാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഷാംപൂവിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ക്ലോത്തിൻ്റെ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാറ് വാഷിങ് എങ്ങനെ ചെയ്യാം, വാക്വം എങ്ങനെ ചെയ്യാം, ഒരു വാഷിങ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, എവിടുന്ന് അവസാനിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ടച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഇതൊരു കാർ വാഷിംഗ് സെൻ്ററാണ്. ഈ ഒരു കാർ വാഷിൻ്റെ ഫ്ലോറിൽ എപ്പോഴും നമുക്ക് 3000 ലിറ്റർ വാട്ടർ സ്റ്റോർഡ് ആയിരിക്കും.
അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നു, പെട്ടെന്ന് വരുന്ന ഷോർട്ടേജ് വരില്ല. അതുപോലെ തന്നെ ടു മെഷീൻസ് ഉണ്ടാവും. ഒന്ന് ബൈ ചാൻസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അടുത്തൊരു മെഷീൻസ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ജനറേറ്റർ, കറണ്ടിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ട് കറണ്ട് ഇല്ല എന്നുള്ളൊരു കാരണം വരികയാണെങ്കിൽ നമ്മൾ കസ്റ്റമറെ മുടക്കാനോ അവരെ പറഞ്ഞേക്കാനോ പാടില്ല. അതുകൊണ്ട് ഒരു ജനറേറ്ററും നിർബന്ധമാണ്. അപ്പോൾ ഇതൊന്നും വീട്ടിലുണ്ടാവില്ല. വീട്ടിൽ ഉപയോഗിക്കുന്നവർ ആ ബക്കറ്റ് വാഷ് ചെയ്യുന്നതും ആ ക്ലോത്ത് ഉപയോഗിക്കുന്നതും ഷാമ്പു ഉപയോഗിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ വണ്ടിയുടെ കളറും സ്ക്രാച്ചൊന്നും ഇല്ലാതിരിക്കട്ടെ. പുതിയ വണ്ടി ഇറക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് മുതലേ നല്ലൊരു ഡീറ്റെയിലിംഗ് അല്ല നല്ലൊരു ട്രെയിൻഡ് സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ പെയിൻറ്റിൽ സ്ക്രാച്ച് ഇല്ലാതെ വെക്കാനും അതുപോലെ തന്നെ ആ കളറും അങ്ങാതെയും കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ നമ്മളവിടെ വരുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ടാർ റിമൂവിങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഇതൊക്കെ എടുത്തു കൊടുക്കും. അതിൻ്റെ പോളിഷിംഗ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.